morning, dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Mooattupuzha. Today, I am going to discuss about the underwriting of shares and debentures, and this is a lecture video 2. Kazhinja video il nammal endana underwriting ennum oru practical, oru simple practical problem kandirunnu. Innu nammal kaanan povunnathu mattoru practical problem aanu. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറേയധികം തിയറി ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് തിയറി പോർഷൻസ് വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ പ്രോബ്ലം തന്നെയാണ് ത്രൂ ഔട്ട് നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ കാണുന്നത്. പക്ഷേ ചിലർ അണ്ടർ റൈറ്റിങ്ങിൻ്റെ തിയറിയും കൂടി ഒന്ന് വീഡിയോ ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സൺഡേ ഈവനിങ്ങോ അല്ലെങ്കിൽ സാറ്റർഡേ ഈവനിങ്ങോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ ദിവസം ചെയ്തതിനോട് സാമ്യമുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം തന്നെ ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്നും മാർക്കഡ് ആപ്ലിക്കേഷൻസ് കുറച്ചു, അതിനുശേഷം അൺമാർക്കഡ് ആപ്ലിക്കേഷൻസ് കുറച്ചു. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പോസിറ്റീവ് ഫിഗർ ആൻസർ കിട്ടി. ഇൻ കേസ് നമുക്ക് ഒരു നെഗറ്റീവ് ഫിഗർ ആയിരുന്നു വന്നതെങ്കിൽ എന്ത് ചെയ്യും, അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഫിഗർ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 3 അണ്ടർ റൈറ്റേഴ്സ് എക്സ് വൈ ആൻഡ് ഇസഡ് underwrite the public issue of 10,000 shares of rupees 10 each issued at par in the ratio of 2:2:1. appa endha parneyekkunnathu question il moon underwriters undu x y z avaru 10,000 share endha ratio il underwrite edu 2:1:1 alle appo 2:1:1 എന്ന റേഷ്യോയിൽ അവർ അണ്ടർ റൈറ്റ് ചെയ്തു. ആപ്ലിക്കേഷൻസ് വെയർ റിസീവ്ഡ് ഫോർ 9,000 ഷെയർസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് മാർക്ക്ഡ് ഫോംസ്. മൊത്തം 10,000 ആയിരുന്നു ഇഷ്യൂ ചെയ്തത്, അതിൽ 9,000 ആണ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തത്. എക്സിൻ്റെ പേരിൽ മാർക്കഡായിട്ട് 4,000 വന്നു, വൈയുടെ പേരിൽ മാർക്കഡായിട്ട് 2,400 വന്നു, ഇസഡിൻ്റെ പേരിൽ മാർക്കഡായിട്ട് 1,600 വന്നു. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ലയബിലിറ്റി ഓഫ് ഈച്ച് അണ്ടർ റൈറ്റർ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. 3 അണ്ടർ റൈറ്റേഴ്സ് എക്സ് വൈ ആൻഡ് ഇസഡ് അണ്ടർ റൈറ്റ് ദ പബ്ലിക് ഇഷ്യൂ ഓഫ് 10,000 ഷെയർസ്. എപ്പോഴും ഓർക്കുക, അണ്ടർ റൈറ്റിൻ്റെ ചാപ്റ്ററിൽ, അണ്ടർ റൈറ്റിങ്ങിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് എമൗണ്ട് അല്ല വേണ്ടത്, എണ്ണമാണ്. അപ്പം 10,000 എന്നുള്ള ആ ഫിഗർ ഇട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അറ്റ് പാർ ഇൻ ദ റേഷ്യോ ഓഫ് 2:1:1 the application were received for 9,000 shares including the following marked forms. okay, marked application namukku thannittund. namukku problem ilekku varam. nammala statement varikkanayittu povaanu. statement showing the underwriter's liability. namukku ariyaa nammal etto aadi ezhuthan povunnathu gross liability aanu. nammal angana thanneyaanu kazhinja divasam problem cheythathu. appo ellavarum aadi thanne gross liability ezhuthuka. bracketil aa ratioyum kaanikkya. 2:1:1. ഓക്കെ, നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളം, ഒരു ടോട്ടലിൻ്റെ കോളം, എക്സിനും വൈക്കും ഇസഡിനും ഓരോ കോളം, ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത്. പർട്ടിക്കുലേഴ്സ് കോളം, ടോട്ടൽ എമൗണ്ട് എഴുതാൻ, ടോട്ടൽ നമ്പർ എഴുതാനായിട്ടൊരു കോളം, ദെൻ എക്സിനും വൈക്കും ഇസഡിനും ഓരോ കോളം വീതം. ഓക്കെ, എല്ലാവരും വരച്ചു എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഫസ്റ്റ് ഐറ്റം എഴുതാം. ഗ്രോസ് ലയബിലിറ്റി 2:1:1 എന്ന് എഴുതുന്നു. നമുക്കറിയാം ടോട്ടൽ 10,000 ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 10,000 എന്ന എണ്ണം എഴുതി. 2:1:1 ആണ് നമ്മുടെ റേഷ്യോ. അപ്പോൾ 2+1+1 അപ്പോൾ എത്ര വരും? 2, 1, 3, 3, 1, 4. അപ്പം എങ്ങനെ എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെയും കണ്ടുപിടിക്കും? 10,000 × ടോട്ടൽ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. അപ്പം 2/4 അപ്പോൾ എത്ര വരും? 5,000. അതുപോലെ തന്നെ 10,000 × 1/4 2,500. 10,000 × 1/4 വീണ്ടും 2,500. അപ്പോൾ ഗ്രോസ് ലയബിലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ. ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 10,000 × 2/4 ദെൻ 10,000 × 1/4 10,000 × 1/4 ലെസ് മാർക്കഡ് ആപ്ലിക്കേഷൻ. നമുക്ക് കുറയ്ക്കാനുള്ളത് എന്താണ്? മാർക്കഡ് ആപ്ലിക്കേഷനാണ്. ക്വസ്റ്റ്യനിൽ മാർക്കഡ് ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് മൊത്തം എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ ടോട്ടലിൻ്റെ കോളത്തിൽ ലാസ്റ്റ് എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യനിൽ നോക്കി എക്സിന് കിട്ടിയ മാർക്കഡ് ആപ്ലിക്കേഷൻ എത്രയുണ്ടെന്ന് ആദ്യം എടുത്ത് എഴുതുക. എക്സിന് എത്രയാണ് മാർക്കഡ് ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കുന്നത്? 4,000. വൈക്ക് കിട്ടിയേക്കുന്ന മാർക്കഡ് ആപ്ലിക്കേഷൻ 2,400. ഇസഡിന് കിട്ടിയേക്കുന്ന മാർക്കഡ് ആപ്ലിക്കേഷൻ 1,600. ഓക്കെ, ടോട്ടലിൻ്റെ കോളം അല്ല ആദ്യം എഴുതേണ്ടത്, എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോളം ആദ്യം ഫില്ല് ചെയ്യുക. 4,000, 2,400, 1,600. മൂന്നും കൂടെ കൂട്ടി ടോട്ടലിൻ്റെ കോളത്തിൽ എഴുതുക. അപ്പോൾ എത്ര വരും?
8000. Then balance കണ്ടുപിടിക്കുക. 10000 ൽ നിന്നും 8000 പോകുമ്പോൾ 2000, 5000 ൽ നിന്നും 4000 പോകുമ്പോൾ 1000, 2500 ൽ നിന്നും 2400 പോയപ്പോൾ 100, 2500 ൽ നിന്നും 1600 പോയപ്പോൾ 900. അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടി. ഇതിൽ നിന്നും നമുക്ക് എന്ത് കുറയ്ക്കണം? അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കണം. അൺമാർക്ക്ഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ശ്രദ്ധിക്കേണ്ടത്. മൊത്തം ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് 9000 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, മൊത്തം ആപ്ലിക്കേഷൻ റിസീവ്ഡ് 9000 ആണ്. അതിൽ മാർക്ക്ഡ് എത്രയാണ്? 8000 ആണ്. അപ്പം 9000 മൈനസ് 8000 എത്രയാണ്? 9000 മൈനസ് 8000 ആണ് നമ്മുടെ അൺമാർക്ക്ഡ്. 9000 മൈനസ് 8000, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000 ആണ് നമ്മുടെ അപ്പോൾ നമ്മുടെ 1000 ഷെയർസ് ആണ് അൺമാർക്ക്ഡ്. ഇനി ഈ 1000 ഷെയർസിനെ വീണ്ടും നമ്മുടെ പഴയ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, റേഷ്യോ എന്താണ്? 2:1:1 ആണ്. അപ്പോൾ 1000 × 2/4 500 എക്സിന് വരും, 1000 × 1/4 250 വൈക്ക് വരും, 1000 × 1/4 250 ഇസഡിനും വരും. ഓക്കെ, അപ്പം 1000 ആയിരുന്നു, അത് മൂന്ന് പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ബാക്കി ലയബിലിറ്റി എത്ര കിട്ടി? 2000 ൽ നിന്ന് 1000 പോകുമ്പോൾ 1000, 1000 ൽ നിന്നും 500 പോകുമ്പോൾ 500, 100 ൽ നിന്നും 250 പോയപ്പോൾ ഒരു നെഗറ്റീവ് ഫിഗർ നമുക്ക് കിട്ടി, മൈനസ് 150. ദെൻ 900 ൽ നിന്നും 250 പോയപ്പോൾ 650. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്കൊരു നെഗറ്റീവ് ഫിഗർ വന്നില്ലായിരുന്നു, എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു നെഗറ്റീവ് ഫിഗർ വന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. തൊട്ട് താഴെ നമ്മൾ എഴുതുക, ലയബിലിറ്റിയുടെ താഴെയായിട്ട് നമ്മൾ എഴുതുക, ലെസ് സർപ്ലസ് ട്രാൻസ്ഫേർഡ് ടു എ ആൻഡ് സി. ആർക്കാണ് നെഗറ്റീവ് ഫിഗർ വന്നത്? സോറി, ആർക്കാണ് നെഗറ്റീവ് ഫിഗർ വന്നത്? നെഗറ്റീവ് ഫിഗർ നമ്മുടെ പ്രോബ്ലത്തിൽ വന്നത് വൈക്കാണ്. അപ്പോൾ എഴുതുക, ലെസ് സർപ്ലസ് ട്രാൻസ്ഫേർഡ് ടു എക്സ് ആൻഡ് ഇസഡ്. വൈ ഒഴികെ ബാക്കിയുള്ള രണ്ട് പേർക്ക് നമ്മൾ ആ സർപ്ലസ് വീതം വെച്ച് കൊടുക്കാൻ പോവാണ്. നെഗറ്റീവ് ഫിഗറിനർത്ഥം 100 വരെ അണ്ടർ റൈറ്റ് ചെയ്താൽ മതിയായിരുന്നു, 250 എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി 150 അവർക്ക് സർപ്ലസ് ആയിട്ട് വന്നു. ഓക്കെ, അതാണ് ഈ നെഗറ്റീവ് ഫിഗർ. അപ്പോൾ അത് നമ്മൾ ബാക്കി രണ്ട് പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഫിഗർ വന്നയാളെ ഒഴിവാക്കി സർപ്ലസ് ട്രാൻസ്ഫേർഡ് ടു എക്സ് ആൻഡ് ഇസഡ് എന്ന് എഴുതി. നമുക്ക് 150 ഷെയർ ആണുള്ളത്. ഇനി നോക്കുക, മൊത്തം റേഷ്യോ 2:1:1 ആയിരുന്നു, അതിൽ നിന്ന് നമ്മൾ വൈയെ ഒഴിവാക്കി, ബാക്കി എത്രയേ ഉള്ളൂ? എക്സിൻ്റെ 2 ഉണ്ട്, ഇസഡിൻ്റെ 1 ഉണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഒന്നുകൂടെ പറയാം, നമ്മൾ മൂന്ന് പേരുള്ളപ്പോഴുള്ള റേഷ്യോ 2:1:1 ആയിരുന്നു, എന്നാൽ വൈക്ക് സർപ്ലസ് വന്നതുകൊണ്ട് നമ്മൾ വൈയെ ഒഴിവാക്കി, ബാക്കി 2 ഉം 1 ഉള്ളൂ. അപ്പോൾ 2:1 എന്ന് എഴുതി. എന്നിട്ട് ഈ 150 നമ്മൾ രണ്ട് പേർക്കും വീതം വെച്ച് കൊടുക്കുകയാണ്. 2+1 3 അപ്പം 150 × 2/3 ആർക്ക് വരും? എക്സിന് വരും. അതുപോലെ തന്നെ 150 × 1/3 ഇസഡിനും വരും. ഒന്നുകൂടെ പറയാം, 150 നമുക്ക് സർപ്ലസ് വന്നത്, 150 × 2/3 എക്സിന് വരും, 150 × 1/3 ഇസഡിനും വരും. എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ 150 പിന്നെ എഴുതി വെച്ചേക്കുന്നത്? അതായത് ഒരു നെഗറ്റീവ് 150 വന്നു, അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്ത് കളയണമെങ്കിൽ ഒരു പോസിറ്റീവ് 150 ഡിഡക്റ്റ് ചെയ്യണം അല്ലേ? അപ്പം നില്ലായി പൊക്കോളും. ദെൻ വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യുക. ടോട്ടലിൻ്റെ കോളത്തിൽ അവിടെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. സർപ്ലസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ടോട്ടലിൻ്റെ കോളത്തിൽ ഒന്നും എഴുതണ്ട. ഒന്നുകൂടെ ഈ ഭാഗം ശ്രദ്ധിക്കുക, നെഗറ്റീവ് വന്നത് വൈക്കാണ്, അത് ബാക്കി രണ്ട് പേർക്കും അവരുടെ റേഷ്യോയിൽ വീതം വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എത്രയാണ് നെഗറ്റീവ് വന്നത്, ആ സെയിം ഫിഗർ അവരുടെ താഴെ പോസിറ്റീവ് ആയിട്ട് എഴുതി വെക്കുക. വൈയുടെ കോളത്തിൽ പോസിറ്റീവ് ഫിഗർ ഇട്ട് എഴുതി വെക്കുക, അപ്പോൾ 0 പൊക്കോളും. ദെൻ സെയിം ഫിഗർ രണ്ട് പേർക്കും ന്യൂ റേഷ്യോയിൽ വീതം വെച്ച് കൊടുത്തു, 2/3 ഉം 1/3 ഉം. ദെൻ വീണ്ടും മൈനസ് ചെയ്യുക, ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് 1000 തന്നെ നെറ്റ് ലയബിലിറ്റി. ദെൻ 500 − 100 = 400, ഇവിടെ നില്ലാണ്, 650 − 50 = 600. നോക്കുക, ലാസ്റ്റ് ടോട്ടൽ ടാലി ആവണം, 400 + 600 = 1000 നമുക്ക് ടാലി ആവുന്നുണ്ട്. അപ്പം ഇത്രയും മാത്രം ഓർക്കുക, ബാക്കിയൊക്കെ സെയിം തന്നെ. ഓർത്തിരിക്കാനുള്ള ഒരേ ഒരു കാര്യം, നെഗറ്റീവ് ഫിഗർ വരികയാണെങ്കിൽ നെഗറ്റീവ് ഫിഗർ വന്നയാളുടെ ആ സെയിം എമൗണ്ട് അയാളുടെ കോളത്തിൽ പോസിറ്റീവായിട്ട് എഴുതി ക്യാൻസൽ ചെയ്യുക. അതേ ഫിഗർ തന്നെ ബാക്കി രണ്ട് പേർക്കും അവരുടെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന എക്സ്ട്രാ പറഞ്ഞേക്കുന്ന കാര്യം. അപ്പം സിമ്പിൾ പ്രോബ്ലം ആണ്, എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. എല്ലാവരും നല്ലതായിട്ട് പഠിച്ച് മനസ്സിലാക്കുക, നോട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.